പാർവതി, പാർവതിക്ക് എന്നെ മനസ്സിലായില്ലേ? എന്താ പാർവതി, എന്താ എന്താ പറ്റി? പ്രേതം! പ്രേതം? ജയന്തന്റെ പ്രേതം! ജയന്തനോ? അതെ, അന്നെന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ പുഴയില് വീണ് മരിച്ച ജയന്തൻ, അയാളെ ഞാൻ വീണ്ടും കണ്ടു. അത്രേ ഉള്ളോ? ഞാൻ കരുതി നിന്റെ ഇല്ലം തകർത്തവന്മാരാരെയെങ്കിലും വീണ്ടും കണ്ടിരിക്കുമെന്ന്. ഇത് പ്രേതമല്ലേ? സാരില്ല, അത് വെറുതെ വെറുതെ ഒന്ന് പേടിപ്പിച്ചിട്ട് അങ്ങനെ പൊയ്ക്കോളും. കളിയാക്കാതെ ഞാൻ പറയണൊന്ന് കേക്ക് വിഷ്ണുട്ടാ. ഏതായാലും നമുക്ക് ആദ്യം ഊണ് കഴിക്കാം, എന്നിട്ടാവാം നിന്റെ പ്രേതകഥയൊക്കെ. വാ. പട്ടേ, എന്തിനാണ് നീ നമ്മെ ആവാഹിച്ചു വരുത്തിയത്? ഹേ കരിമൂർത്തേ, എന്റെ ആരാധ്യ ദേവതേ, ദേവിയുടെ സ്വാത്വിക ശക്തിയെ മറികടക്കാനുള്ള കരുത്ത് ഈയുള്ളവൾക്ക് നൽകാമെന്ന് അവിടുന്ന് നൽകിയ വാഗ്ദാനം പാലിക്കാത്തതെന്തേ? ദേവിയോടും ദേവി ഭക്തരോടും ഏറ്റുമുട്ടുമ്പോൾ എനിക്ക് പരാജയമാണല്ലോ സംഭവിക്കുന്നത്. സ്വന്തം ഭക്തയുടെ പരാജയം അവിടുത്തെ പരാജയമല്ലേ? ഒരിക്കലുമല്ല. ഇപ്പോൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരാജയങ്ങൾക്കെല്ലാം ഉത്തരവാദി നീയാണ്, നീ മാത്രമാണ്. ഞാനോ? അതെ, ഇക്കാര്യത്തിൽ എനിക്ക് സംഭവിച്ച പിടി എന്താണ്? നമുക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതിൽ നീ ഒരിക്കൽ പരാജയപ്പെട്ടു. അക്കാര്യത്തിൽ നീ ഒട്ട് ശുഷ്കാന്തി കാണിച്ചതുമില്ല. ദേവകിയുടെ ഹൃദയം കൊണ്ട് നമ്മുടെ വിശപ്പടക്കി നമുക്ക് ശക്തി പകരുന്നതിൽ നീ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, നമ്മെ സാക്ഷാൽ ആദിപരാശക്തിയുടെ മുന്നിൽ അപഹാസ്യനാക്കുകയും ചെയ്തു. കൽപ്പിച്ചാലും അവിടത്തേക്ക് കരുത്തു പകരാനായി ഈ വിനീത ഭക്ത ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടത് ഹൃദയങ്ങളാണ്, ദേവീ ഭക്തകളായ കന്യകകളുടെ ഹൃദയങ്ങൾ. നൽകാം, അങ്ങ് ആവശ്യപ്പെടുന്ന എന്തും നൽകാം. എനിക്ക് വേണ്ടത് ശക്തിയാണ്, സാക്ഷാൽ ദേവി ആദിപരാശക്തിക്ക് തുല്യമായ ശക്തി. എങ്കിൽ നീ നമുക്ക് നൽകേണ്ടത് രണ്ട് ഹൃദയങ്ങളാണ്. ആടുവാഴിയുടെ മകളായ മന്ദാകിനിയുടെ ഹൃദയം കൊണ്ടൊരു കുരുതി, പിന്നെ പാർവതിയുടെ ഹൃദയം കൊണ്ടൊരു നൈവേദ്യം. നൽകാം, അവിടുന്ന് ആവശ്യപ്പെടുന്ന ഉപഹാരങ്ങൾ നാം അവിടുത്തെ ചരണങ്ങളിൽ അർപ്പിക്കാം. ഇത് സത്യം. Thank you.
വേണ്ട. അകത്ത് പ്രവേശിക്കണ്ട, പ്രവേശിച്ചാൽ പിന്നെ നീ ഉണ്ടാവില്ല. ഇത് ദേവീ സന്നിധിയാണ്. ഇവിടെ നിന്നെ പോലെയുള്ള നീച ജന്മങ്ങൾക്ക് പ്രവേശനം നിഷിദ്ധമാണ്. എന്നെ തടയാൻ നീ ആരേ? ദേവി മഹാമായയുടെ ഒരു എളിയ ദാസനാണ് ഞാൻ. ആളറിയാതെയാണ് നിന്റെ കളി. ആളും തരവും അറിയാതെ കളി തുടങ്ങിയിരിക്കുന്നത് ഞാനല്ല, നീയാണ്. വേണ്ട, അതിസാഹസങ്ങൾക്കൊന്നും മുതിരാതെ വന്ന വഴി തന്നെ തിരികെ പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ അനുഭവം വേറെയാവും. ഞാൻ ആരാണെന്ന് അറിയാതെയാണ് നീ ഇപ്പോഴും വെല്ലുവിളിക്കുന്നത്. നിന്നെ ഞാൻ അറിയില്ലെന്നോ? നീ ആരാണെന്നും എന്താണ് നിന്റെ ഉദ്ദേശമെന്നും നീ ഒരുങ്ങി പുറപ്പെടുന്നതിന് മുമ്പേ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. രൗദ്രേ, എന്നെ നീ അറിയോ? നിന്നെ നീ അറിയുന്നതിന് മുമ്പേ കണ്ടവനാണ് ഞാൻ. ഒരില്ലത്ത് കളിച്ച് വളരേണ്ടവരാണ് നമ്മൾ. ഒരമ്മ പെറ്റതല്ലെങ്കിലും ഒരച്ഛൻ ജന്മം നൽകിയതല്ലെങ്കിലും കൂടപ്പിറപ്പുകളെ പോലെ വളരേണ്ടവർ. വിധിയുടെ ക്രൂരമായ ഒരു വിനോദം എന്നതുപോലെ നമ്മളിപ്പോൾ എതിർദിശയിലേക്ക് മാറി ശത്രുക്കളായി തമ്മിൽ തല്ലി കൊല്ലാനും ചാവാനും തയ്യാറായി നിൽക്കുന്നു. അതിനുള്ള കാരണക്കാരൻ ആരാണ്? നീയല്ലേ? എന്റെ അച്ഛനെ നശിപ്പിച്ച് ഞങ്ങളുടെ ഇല്ലം തകർത്തവൻ നീയല്ലേ? എന്റെ അമ്മയെ കൊന്നവനെ നീയല്ലേ? സ്വന്തം അച്ഛന്റെ ക്രൂരതകൾ മറ്റുള്ളവരുടെ മേൽ ആരോപിക്കരുത് സഹോദരി. എന്റെ അച്ഛനെ സ്വന്തം ഇല്ലത്ത് നിന്ന് പടിയിറക്കിയത് നിന്റെ അച്ഛനാണ്. എന്റെ അച്ഛനെ നിഷ്കരുണം നരകിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിനെ പോലും മോക്ഷപ്രാപ്തിക്ക് അനുവദിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മഹാപാപിയുടെ മകൾക്ക് മറ്റുള്ളവരെ പഴി പറയാനുള്ള ധാർമ്മികമായ ഒരവകാശവും ഇല്ല. അവകാശങ്ങൾ, അത് ശക്തന്മാരുടെ കുത്തകയാണ്. ന്യായവും ധർമ്മവും അശക്തന്മാരുടെ അത്താണിയും. നീയെല്ലാം പരാതി പറയാനും മറ്റുള്ളവരുടെ ക്രൂരതകൾ സഹിക്കാനും മാത്രം വിധിക്കപ്പെട്ട ജന്മങ്ങളാണ്. ബ്രാഹ്മണകുലത്തിൽ പിറന്നാലും പോരാളിയുടെ രക്തമാണ് എന്റേത്. സഹിക്കാൻ വിധിക്കപ്പെട്ടവനാണ് നീ. വിജയിക്കാൻ പിറന്ന ജന്മമാണ് ഞാൻ. വിജയം ആരുടെയും കുത്തകയല്ല രൗദ്രേ. ഇനി നീ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താ? എന്റെ ഉദ്ദേശങ്ങൾ നിന്നോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. എനിക്ക് ആവശ്യമുള്ളത് നിന്നെ പ്രണയിക്കുന്ന ആ കന്യകമാരെയാണ്, അവരുടെ ഹൃദയങ്ങളെയാണ്. ആ ഹൃദയങ്ങളെ നിനക്കൊന്ന് സ്പർശിക്കാൻ പോലും ആവില്ല രൗദ്രേ. കാരണം ആ ഹൃദയങ്ങൾ ദേവീസ്മരണ കുടികൊള്ളുന്ന ശ്രീകോവിലുകളാണ്. അവിടെ കടന്നു ചെന്ന് ആധിപത്യം സ്ഥാപിക്കാൻ നിനക്കോ നിന്റെ കരിമൂർത്തി പിശാചിനോ കഴിയില്ല. ഇന്നൊരു പക്ഷെ കഥ അതായിരിക്കാം. പക്ഷേ ഇനിയും ഒരു നാൾ വരും, ദേവീസ്മരണ ഉപേക്ഷിച്ച് ഈ ലോകം തന്നെ കരിമൂർത്തിയെ പൂജിച്ചുപാസിക്കുന്ന ഒരു നാൾ. അന്ന് നീ പോലും ദേവിക്ക് പകരം കരിമൂർത്തിയെ പ്രതിഷ്ഠിച്ച് പൂജിച്ചുപാസിക്കും. അക്കാര്യത്തിൽ സംശയം വേണ്ട. അന്നേ സൂര്യൻ പടിഞ്ഞാറുദിക്കും. നീ മാത്രമല്ല, മഹിഷാസുരനും ദാരുകനുമെല്ലാം നിന്നേക്കാളും പ്രതാപികളും ശക്തന്മാരുമായിരുന്ന അസുരന്മാരായിരുന്നു. അവർക്ക് കഴിഞ്ഞില്ല ദേവിയെ വീഴ്ത്താൻ. പിന്നെയാണ് ഇന്നലെ പെയ്ത മഴയിൽ മുളച്ച തകരയായ നീ. ദേവി ശക്തി സ്വരൂപിണിയാ. നിനക്കും എനിക്കും മാത്രമല്ല,
നിന്റെ കരിമൂർത്തിക്ക് പോലും ശക്തി പകരുന്ന ചൈതന്യം. ആ ശക്തിക്ക് മുന്നിൽ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്ക് പോലും പിടിച്ചു നിൽക്കാനാവില്ല രൗദ്രെ. നീ ഇപ്പൊ പോ, സ്വന്തം തെറ്റുകൾ തിരുത്തി ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ നോക്കുക. പോകുന്നു, അത് ഭയന്നിട്ടല്ല. ഇനി ഒരു അംഗത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഞാൻ വരും നിന്നെയും നിന്റെ ദേവിയും ഭസ്മമാക്കാൻ. ഒരുങ്ങിയിരുന്നോ? അമ്മേ, ദേവി അവൾക്ക് നല്ല ബുദ്ധി നൽകണേ, അവിടുത്തെ ഭക്തരെ കാക്കണേ. അമ്മേ മതി, ഏത് നേരം ഇത് തന്നെ. ഇവിടെ മനസ്സമാധാനം കിട്ടാതെ ഞാൻ നിന്ന് ഉരുകുക. എന്തിന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ? മാത്രം എന്ത് പ്രശ്നം അവിടെ ഉള്ളത്? ഇല്ലേ, നമുക്ക് മുന്നിൽ ഒരു പ്രശ്നവും ഇല്ലേ? എന്ത് പ്രശ്നം? ഞാൻ നോക്കിയിട്ട് ഇവിടെ ഒരു പ്രശ്നവുമില്ല. അമ്മാവൻ തമ്പുരാൻ നമ്മുടെ മുന്നിൽ ഒരു തടസ്സമായി നിൽക്കുന്നില്ല. അദ്ദേഹം എവിടെയാണെന്ന് പോലും മാലോകർക്ക് അറിയില്ല. പിന്നെ ഈ കൊട്ടാരത്തിലെ ഭരണം അതിപ്പോ അമ്മയുടെ കൈകളിൽ ഭദ്രമല്ലേ? മന്ദാകിനിയാണെങ്കിൽ നമ്മുടെ കൈകളിലെ വെറും ഒരു കളിപ്പാവ മാത്രം. അമ്മാവന്റെ വിശ്വസ്തനായ വേലപ്പിള്ള ഇപ്പൊ നിസ്സഹായനായി ഒതുങ്ങിപ്പോയിരിക്കുന്നു. കാര്യങ്ങളൊക്കെ നമ്മുടെ പരിധിയിലായിരിക്കുന്ന ഈ വേളയിൽ അമ്മ എന്തിനാണ് വെറുതെ ഓരോന്ന് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്നത്? മോനെ, ഇപ്പോൾ നമ്മൾ നേടിയിരിക്കുന്നത് വെറുമൊരു താൽക്കാലിക വിജയം മാത്രമാണ്. ഇപ്പോ നമുക്ക് കൈവന്നിരിക്കുന്ന ഈ സൗഭാഗ്യവും ഐശ്വര്യവും ഏത് നിമിഷവും നമുക്ക് കൈവിട്ടു പോകും. മഹേന്ദ്രൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തിരികെ വരാനിടയായാൽ? അങ്ങനൊന്നും സംഭവിക്കില്ല. ശരി, വരില്ലെന്ന് തന്നെ ഇരിക്കട്ടെ. മന്ദാകിനിയോ വേലുപ്പിള്ളയോ അതുമല്ലെങ്കിൽ ആ വിഷ്ണു തന്നെയോ മഹേന്ദ്രന്റെ തിരോധാനത്തെ കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്ന് മഹാരാജാവിനോട് അപേക്ഷിച്ചാൽ ഇവിടെ കാര്യങ്ങളെല്ലാം മാറിമറിയും. അപ്പോ ഒരുപക്ഷെ വാദിപ്രതിയായിരിക്കും. അധികാര കസേരയിൽ ഇരിക്കേണ്ടവൻ കൽത്തുറങ്കിലോ കഴുമരത്തിലോ മരണക്കുരുക്കിലോ കുരുങ്ങിപ്പോയെന്ന് വരും. അധികാര കസേരയിൽ ഇരിക്കേണ്ടവൻ കൽത്തുറങ്കിലോ കഴുമരത്തിലോ മരണക്കുരുക്കിലോ കുരുങ്ങിപ്പോയെന്ന് വരും. അത് പാടില്ല. നമ്മൾ ശിക്ഷിക്കേണ്ടവരാണ്. ശിക്ഷിക്കപ്പെടേണ്ടവരല്ല, ഭരിക്കേണ്ടവരാണ്. ഭരിക്കപ്പെടേണ്ടവരല്ല, സുഖിക്കേണ്ടവരാണ്. മറ്റുള്ളവരുടെ സുഖം കണ്ട് നിരാശപ്പെടേണ്ടവരല്ല എന്ന് പറഞ്ഞ് മദ്യപിച്ചിരിക്കുന്നോണ്ട് അർത്ഥമില്ല മോനെ. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയും സുരക്ഷിതത്വത്തിനു വേണ്ടിയും നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണ്. അമ്മ പറയും, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ എതിരാളികളുടെ താളം തെറ്റിക്കണം. അവരുടെ മനസ്സിന്റെ താളം തെറ്റിച്ച് നാടുവാഴിക്കായുള്ള അവരുടെ അന്വേഷണം ദിശ മാറ്റണം. അതെങ്ങനെ? വേണ്ട, പേടിക്കണ്ട, ഞാൻ പ്രേതമല്ല, മനുഷ്യൻ തന്നെയാ. അല്ല, തന്നെ കുറ്റപ്പെടുത്താനാവില്ല. ഞാൻ മരിച്ചുപോയെന്ന മട്ടിലാണല്ലോ അന്ന് വാർത്ത പ്രചരിച്ചത്. അപ്പോ അന്ന് വേളി നിശ്ചയത്തിന് വന്നപ്പോ വള്ളം മറിഞ്ഞ്? അതെ, അന്ന് എല്ലാവരും കരുതിയത് ഞാൻ അപകടത്തിൽ മരിച്ചു എന്ന് തന്നെയാ. എന്റെ ശവം കണ്ടു കിട്ടി എന്നുവരെ പ്രചരണം ഉണ്ടായി. പക്ഷേ സംഭവിച്ചത് അതൊന്നും ആയിരുന്നില്ല. അന്ന് പാർവതിയെ പെണ്ണു കാണാനായി ഞാൻ വന്നപ്പോ
നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷം പെട്ടെന്നാണ് മാറിയത്. അതും തീർത്തും അപ്രതീക്ഷിതമായി. ആകാശത്ത് കരിമേഘങ്ങൾ ഉരുണ്ടുകൂടി ശക്തമായ കൊടുങ്കാറ്റുയർന്നു. അപ്പോഴാണ് ആകാശത്തു നിന്നും കറുത്തുരുണ്ട ഒരു ഉൽക്ക നദിയിൽ വന്ന് പതിച്ചത്. അതിൻ്റെ ആഘാതത്തിൽ നദിയിലെ വെള്ളം തിളച്ചു മറിഞ്ഞു. അഗാധവും ഭീകരവുമായ ഒരു ചുഴി നദിയിൽ ഉരുണ്ടുകൂടി. ഞങ്ങൾ അപ്പോഴാ വള്ളത്തിൽ നിസ്സഹായരായിരുന്നു. എല്ലാവരും ആ വള്ളത്തിൽ നിന്നും നദിയിലേക്ക് പതിച്ചു. നീന്തി രക്ഷപ്പെടാനാവാത്ത വിധം ശക്തമായിരുന്നു ആ ചുഴി. ഞാൻ ആ ചുഴിയിൽ മുങ്ങിത്താണു. തീർത്തും നിസ്സഹായനായി. എന്നാൽ അത്ഭുതങ്ങൾ അരങ്ങേറിയത് അതിനുശേഷമാണ്. മരണത്തിൻ്റെ പിടിയിൽ അമർന്നുകൊണ്ടിരുന്ന എന്നെ രക്ഷിക്കാൻ ദേവദൂതയെപ്പോലെ ഒരു വൃദ്ധയെത്തി. കുടിച്ചോളൂ, കുടിക്കേ. ഇതാ മോനേതാ, എവിടുന്നാ? ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. പക്ഷേ എൻ്റെ ഒരു തോന്നലായിരിക്കാം. എന്നാലും ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് സാക്ഷാൽ ദേവി മഹാമായ തന്നെയാണ് അന്നവിടെ ആ വൃദ്ധയുടെ രൂപത്തിൽ വന്ന് എന്നെ രക്ഷിച്ചതെന്നാണ്. സന്തോഷമുണ്ട്. നിങ്ങൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ദേവിയോട് ഞാൻ നന്ദിയും പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ മരണത്തിൻ്റെ പേരിൽ ഏറെ പഴി കേട്ടവളാ ഞാൻ. എൻ്റെ ഭാഗ്യക്കേടിൻ്റെയും അവലക്ഷണത്തിൻ്റെയും കാരണമാണ് നിങ്ങൾ മരണമടഞ്ഞതെന്ന ക്രൂരമായ ആരോപണം എനിക്ക് നേരെ ഉയർന്നു.
അത് പറഞ്ഞത് മറ്റാരുമായിരുന്നില്ല, നിങ്ങളുടെ അമ്മ തന്നെയായിരുന്നു. അദ്ദേഹത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരു വധുവിന്റെ വേഷം അണിഞ്ഞു നിൽക്കാൻ എനിക്കാവില്ല. അതൊരിക്കലും നടക്കില്ല.